ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് ജനറൽ മാത്താണ്. ജനറൽ മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ട്. ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വൃത്തമാണ് അല്ലേ, ഒരു പൂർണ്ണ വൃത്തമാണ്. ഇതിൻ്റെ സെൻറ്ററാണിത്. അപ്പോൾ ഇതിന് ചുറ്റാകെയുള്ള ബിന്ദുക്കളുടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 360 കിട്ടും. അപ്പോൾ ടീച്ചർ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ 1 മുതൽ 12 വരെയുള്ള അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 അക്കങ്ങൾ എടുത്തിട്ട് അതിനെ ഒരു ഞാണായിട്ട് വരയ്ക്കാം. അപ്പം ഞാണെന്ന് പറയുമ്പോൾ എന്താണ്, വൃത്തത്തിൻ്റെ 2 ഭാഗങ്ങളും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് വരുന്ന അതാണ് ഞാണെന്ന് പറയുന്നത്. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഞാനാണ് വ്യാസം. അതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഇത് പ്രയോജനമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ടീച്ചർ പറയുന്നത്, ഏതെങ്കിലും ഇവിടെ ഇപ്പോൾ ഞാൻ 11ഉം 3ഉം കൂടെ ചേർത്ത് കൊണ്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഗ്രബിന്ദുക്കൾ 11ഉം 3ഉം ആണ്. അപ്പോൾ 11ഉം 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 14 കിട്ടും. അതുപോലെ വേറെ ഞാൻ വരയ്ക്കുകയാണ്, 10ഉം 2ഉം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 12 കിട്ടും. അതുപോലെ 8ഉം 12ഉം 12 8 20. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അവൻ്റെ തുക കിട്ടുന്നത്. ചോദ്യം അതല്ല, 6 ഞാൻ മാത്രമേ ഇതിനകത്ത് വരയ്ക്കാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ 6 ഞാൻ മാത്രം വരച്ചിട്ട് ഈ 6 ഞാണിൻ്റെയും അഗ്രബിന്ദുക്കൾ കൂട്ടുമ്പോൾ ഒരേ സംഖ്യ കിട്ടണം. മനസ്സിലായോ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ ക്ലോക്കിലുള്ള 1 മുതൽ 12 വരെയുള്ള അക്കങ്ങൾ 2 അക്കങ്ങൾ വീതം പരസ്പരം കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ഒരേ സംഖ്യ തന്നെ കിട്ടണം. ഇപ്പോൾ 2 സംഖ്യ കൂട്ടുമ്പോൾ 10 ആണെങ്കിൽ അത് ഈ 2 എണ്ണം വെച്ച് ഓരോ ജോഡി വെച്ച് നമുക്ക് കൂട്ടുമ്പോൾ അത് ഒരേ സംഖ്യ തന്നെ കിട്ടണം. ഇപ്പോൾ 10ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടി അല്ലേ. 9ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടി. 7ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടി. പക്ഷേ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനെ 6 ആയിട്ട് മാത്രമേ ഭാഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ ക്ലോക്കിലെ 6 ഞാൻ മാത്രം വരച്ചുകൊണ്ട് ഇതിനെ ഒരേപോലെയുള്ള സംഖ്യകൾ കിട്ടത്തക്ക വണ്ണം 6 ഞാൻ വരയ്ക്കണം. 6 ഭാഗങ്ങളാക്കി മാറ്റുക ഈ കോൺ, ഈ വൃത്തത്തെ 6 ഭാഗങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ വരയ്ക്കുന്ന ഞാണുകൾ അതിൻ്റെ അഗ്രബിന്ദുക്കൾ കൂട്ടുമ്പോൾ നമുക്ക് ഒരേ സംഖ്യ തന്നെ കിട്ടണം. അങ്ങനെയുള്ള 6 ഞാൻ വരച്ചുകൊണ്ട് ഈ വൃത്തത്തെ 6 ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പോൾ അത് നോക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ 2 മിനിറ്റ് സമയം ടീച്ചർ തരാം. ഏതെങ്കിലുമൊക്കെ ആൻസർ കണ്ടുപിടിക്കുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കത് ആൻസറിലേക്ക് പോകാം. ടീച്ചർ വരച്ച് വെച്ചിരിക്കുന്ന വൃത്തം ഇതാണ്, കണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഈ ക്ലോക്ക് നോക്കിയേ, ഇതിൽ ഞാനിവിടെ ഞാനുകൾ വരയ്ക്കുകയാണ്. നോക്കുക, ഈ 12ഉം 1ഉം കൂടെ ഞാനെടുത്ത് വരച്ചു. എത്ര കിട്ടിയും? 13 കിട്ടും അല്ലേ. ഇതേ നോക്കേ, 11ഉം 2ഉം കൂടി വരച്ചു, എന്ത് കിട്ടും? 13 കിട്ടും. 10ഉം 3ഉം വരച്ചു, എന്ത് കിട്ടും? 13 കിട്ടും അല്ലേ. 9ഉം 4ഉം വരച്ചു, 13 കിട്ടും അല്ലേ. 8ഉം 5ഉം വരച്ചു, 13 കിട്ടും. 7ഉം 6ഉം വരച്ചു, എത്ര കിട്ടും? 13 കിട്ടും, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യം വേറൊരു രീതിയിലും നമുക്ക് ചോദിക്കാൻ സാധിക്കും. എങ്ങനെയെന്നാൽ, ഇതിലുള്ള 2 അക്കങ്ങൾ വീതം കൂട്ടിയാൽ 13 കിട്ടത്തക്ക വണ്ണം
ഈ ക്ലോക്കിനെ ആറ് ഭാഗങ്ങളാക്കി മാറ്റുക. അങ്ങനെയും ചോദ്യം ചോദിക്കാം, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേ, ഇത് ടീച്ചർ ഞാനും കൂടെ വരത്തക്ക വണ്ണമുള്ള രീതിയിലാണ് ഈ ചോദ്യം ചോദിച്ചത്, കണ്ടോ. ഇപ്പോൾ ഈ ഞാണുകളുടെ അഗ്രബിന്ദത്തിലുള്ള അഗ്രബിന്ദുക്കളെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 13 കിട്ടി. ഉണ്ടോ, ഇങ്ങനെയാണ് അത് ഭാഗിക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതാം. ഇതാണ് 12 + 1 = 13, കണ്ടോ. 12 + 1 = 13, 11 + 2 = 13, 10 + 3 = 13, 9 + 4 = 13, 8 + 5 = 13, 7 + 6 = 13, കണ്ടോ. അപ്പോൾ 6 ഭാഗങ്ങളായി കിട്ടിയത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായത് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇനി ഈ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ടീച്ചറിനെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.